ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജിയോ ഫോൺ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോൺ ഇറങ്ങിയതായിട്ട് എല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ഫോൺ ഒരു വാല്യൂ ഫോർ മണി ആണോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിനൊത്ത ഒരു ഫോണാണോ എന്നാണ് നോക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ മറ്റ് ഓഫറുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു ജിയോ ഫോൺ നെക്സ്റ്റിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ആദ്യ ഒരു കാര്യം പറയാം. ഇത് വെറും 1999 രൂപ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ EMI നമുക്കിത് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു ഫോണാണ്. ഇതാണ് അവർ വെക്കുന്ന ആദ്യത്തെ ഓഫർ. അതുപോലെ 18 മുതൽ 24 മാസം കൊണ്ട് മാത്രം നമ്മളിത് അടച്ച് തീർത്താൽ മതി ഈ ഇതിൻ്റെ ഒരു EMI. ഇതിൻ്റെ ഒരു ടോട്ടൽ പ്രൈസ്, അതായത് നിങ്ങളിത് മൊത്തത്തിൽ കൊടുക്കേണ്ട ഒരു പ്രൈസ് 6499 രൂപയാണ്. അതായത് 6500 രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് ഈ ഒരു ഫോണിൻ്റെ. അപ്പോൾ നമ്മൾ ഈ ഒരു 6500 രൂപയ്ക്ക് ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണി ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികൾ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജിയോ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ഒരു ജിയോ ഫോണിലോട്ട് വരികയാണെങ്കിൽ 5.45 ഇഞ്ച് വരുന്ന ഒരു HD+ റെസൊല്യൂഷനിലുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 400 nits താഴെ മാത്രമാണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് വരുന്നത്. ഒരു 4 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പഴയ ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം അതിൻ്റെ ചിന്നും അതുപോലെ ബെസലുകളും എല്ലാം നല്ല വലിപ്പമുള്ള ബെസലുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ അടിയിൽ വരുന്ന ചിന്നായാലും എല്ലാം നല്ല വലിപ്പത്തിലാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ നോച്ച് ഡിസൈനോ അല്ലെങ്കിൽ പഞ്ച് ഹോൾ ഡിസൈനോ ഒന്നും തന്നെ കിട്ടുന്നില്ല. പഴയ ഒരു ഡിസൈനാണ് കിട്ടുന്നത്. അതായത് ഫോൺ എടുക്കുന്ന ആൾക്കൊരു പഴയ ഫോൺ മേടിച്ച ഒരു ഫീലായിരിക്കും കിട്ടുക. ഒരു പുതിയ ഫോൺ എന്ന നിലയിലുള്ള ഒരു ഫീല് കിട്ടണമെന്നില്ല. ഗോറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ വരുന്നത്. സൈഡിലും ബാക്കിലും എല്ലാം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ക്യാമറേനെ പറ്റി പറയുകയാണെങ്കിൽ 13 MP ഒരു സിംഗിൾ പ്രൈമറി ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 8 MP സെൽഫി ക്യാമറ വരുന്നത്. ഇതിൻ്റെ പ്രോസർ നോക്കുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 215 എന്ന് പറഞ്ഞ പ്രോസറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു 28 MMൻ്റെ പ്രോസറാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വളരെ പഴയൊരു പ്രോസറാണെന്ന്. 1.3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. LPDDR3 ആണ് റാം വരുന്നത്. അതുപോലെ ഇതിൻ്റെ GPU വരുന്നത് Adreno 308 എന്ന് പറഞ്ഞ GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3500 mAh ബാറ്ററിയും 9 W വരുന്ന ഒരു USB 2.0 ആണ് വരുന്നത്. അതായത് micro USB കേബിളാണ് നമുക്കിവിടെ കിട്ടുന്നത്. Type-C പോർട്ടൊന്നും കിട്ടുന്നില്ല. ഈ ഒരു ഫോണിൽ നമുക്ക് 2 GB റാം കിട്ടുന്നുണ്ട്. അതുപോലെ 32 GB സ്റ്റോറേജ് വരുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോൺ നമ്മൾ പേര് പറഞ്ഞ പോലെ തന്നെ ഒരു 4G ഫോണാണ്. ഡുവൽ സിമ്മ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4G Wi-Fi സപ്പോർട്ട് വരുന്നുണ്ട്. Bluetooth 4.1 ആണ് സപ്പോർട്ട് വരുന്നത്. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. Android 11 ബേസ് ചെയ്തുള്ള ഒരു അവരുടെ തന്നെ വോയിസിലാണ് വരുന്നത്. ഒരു പഴയ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ബാറ്ററി ഊരി മാറ്റാൻ കഴിയുന്ന ആ ഒരു ബാക്ക് സൈഡ് തുറക്കാൻ പറ്റുന്ന ഒരു ഡിസൈനിലുള്ള ഫോണാണ് ഈ ഒരു ജിയോ ഫോൺ നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് തുടങ്ങിയ സെൻസറുകളൊന്നും വരുന്നില്ല. അപ്പം അത്തരത്തിലുള്ള സെൻസറൊന്നുമില്ല. അപ്പോൾ ഒരു ബേസിക്കലി വേണ്ട ഒരു ഫീച്ചർ, അതായത് ജിയോ ഫോണിൽ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു 4G ഉപയോഗിക്കാൻ പറ്റണം, അത്യാവശ്യം ക്യാമറ വേണം, ടച്ച് ഫോണായിരിക്കണം എന്ന നിലയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ് ജിയോ ഫോൺ നെക്സ്റ്റ്. എന്നാൽ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 6500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്, ടോട്ടൽ പ്രൈസ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസിൽ നമ്മൾ ഫ്ലിപ്കാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ Realme C11 അതുപോലെ ഇൻഫിനിക്സ് സ്മാർട്ട് 5A, Realme 50i, അതുപോലെ Narzo 50i തുടങ്ങിയ 3 ഫോണുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു 3 ഫോണിലും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് വരുന്നത് 6.5 ഇഞ്ച് വരുന്ന ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം തന്നെ നോച്ച് ഡിസൈന്. ഈ രണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഡിസ്പ്ലേ നമുക്ക് Realme C11 ആയാലും Narzo 50i ആയാലും ഇൻഫിനിക്സ് സ്മാർട്ട് 5A ആയാലും കിട്ടുന്നുണ്ട്. മൂന്ന് ഫോണുകളും 4G തന്നെയാണ്. 3 ഫോണുകളിലും നമുക്ക് 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. ഇവിടെ ജിയോ ഫോൺ നെക്സ്റ്റിൽ നമുക്ക് 3500 mAh ബാറ്ററിയെ കിട്ടുന്നുള്ളൂ. എന്തായാലും ഇത്രയും പഴയ ഒരു പ്രോസസർ ആയതുകൊണ്ട് നല്ല രീതിയിൽ ബാറ്ററി യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടില്ല. അപ്പോൾ അതിലും നല്ലതാണ് റിയൽമിയുടെ C11 ആയാലും Narzo 50i ആയാലും അതിലെല്ലാം തന്നെ നമുക്ക് 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. പുതിയൊരു ഡിസൈനിലുള്ള അല്ലെങ്കിൽ ഒരു പുതിയ ലുക്കിലുള്ള പുതിയ ഒരു ഫോൺ എന്ന നിലയിൽ എടുക്കാവുന്നതാണ് റിയൽമിയുടെ Narzo 50i ആയാലും C11 ആയാലും അതിലെ Y സീരീസിലായാലും വരുന്നുണ്ട്. ഈ ഒരു C11 ആയാലും Narzo 50i ആയാലും നമ്മൾ ഫ്ലിപ്കാർട്ട് നോക്കുമ്പോൾ ഉള്ള പ്രൈസ് 16999 ആണ്. അതായത് 7000 രൂപയാണ്. പക്ഷേ ദീപാവലി പ്രമാണിച്ച് നമുക്കൊരു 500 രൂപയുടെ കാർഡിൽ ഓഫറുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6500 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു റിയൽമിയുടെ C11 ഫോണുകൾ എടുക്കാവുന്നതാണ്.
അല്ലെങ്കിൽ നാപ്സോ 50 എടുക്കാവുന്നതാണ്. ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 5 നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിയർ സൈഡിൽ ഫിംഗർ പ്രിൻ്റ് വരെ സെൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരെ നമുക്ക് ഈ ഒരു ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 5 കിട്ടുന്നുണ്ട്. അപ്പം ബാക്കി എല്ലാ കാര്യവും ഇതിൽ എല്ലാത്തിലും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ പ്രോസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇത്തവും ഒരു 28 പ്രോസറൊന്നും ആയിരിക്കില്ല, ഒരു 14 അല്ലെങ്കിൽ ഒരു 12 പ്രോസറുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫൊക്കെ കിട്ടുന്ന ഒരു ഫോൺ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6500 എടുക്കാൻ പറ്റിയതാണ് റിയൽമിയുടെ C11, റിയൽമി 50i, അതുപോലെ ഇൻഫിനിക്സ് സ്മാർട്ട് 5 എടുക്കാവുന്നതാണ്. ഈ ഒരു 6500 പ്രൈസ് റേഞ്ചിൽ ഇവരുടെ മാത്രമല്ല ഫോണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റ് കമ്പനികളുടെ ഫോണുകളും നിങ്ങൾക്ക് ഇതിലും നല്ല ബെറ്റർ ആയിട്ടുള്ള ഫോണുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 6500 ഈ ഒരു ഫോൺ എടുക്കാം എന്ന് കരുതേണ്ട ആവശ്യമൊന്നുമില്ല. റിയൽമിയുടെ ആയാലും റിയൽമി നാർസോയുടെ ആയാലും ഇൻഫിനിക്സിൻ്റെ ആയാലും മറ്റ് കമ്പനികളുടെ ഫോണുകൾ ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.